മോർണിംഗ് പ്രിയപ്പെട്ടവരെ, ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നികേഷ് കുമാർ ഔദ്യോഗികമായി മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചു. റിപ്പോർട്ടർ ടിവിയുടെ പടിയിറങ്ങി. ഇന്നു മുതൽ അദ്ദേഹം CPIM ഭാഗമായി പ്രവർത്തിക്കും. ചിലപ്പോൾ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും സുജിയ പാർവതിക്കും സ്മൃതിക്കും ഫുൾ ടൈം പച്ചത്തറി പറയാൻ ഒരു ആളില്ലാതായി മാറി. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പുതിയ റിപ്പോർട്ടർ ടിവി വരുന്നതുവരെ എനിക്ക് നികേഷ് കുമാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, വലിയ ബഹുമാനമായിരുന്നു. നികേഷ് സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവരൊക്കെ അടിപൊളി മനുഷ്യരും ജേർണലിസ്റ്റുകളുമായിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടർ ചാനലിലൂടെ നികേഷ് സംഘപരിവാർ രാഷ്ട്രീയത്തെ നോർമലൈസ് ചെയ്യുകയും അതിനായി പരസ്യമായി. സുജിയ പാർവതിക്ക് സംഘപരിവാർ രാഷ്ട്രീയം പറയാൻ മുഖ്യധാരയിൽ പ്രൈം ടൈമിൽ ആദ്യമായി അവസരം നൽകുകയും BJP രാഷ്ട്രീയം മാധ്യമ പ്രവർത്തകർ പച്ചയായി പറയുകയും പ്രചരിപ്പിക്കുകയും വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വരുത്തി തീർക്കുകയും വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രൈം ടൈമിൽ നോർമലൈസ് ചെയ്യുകയും ചെയ്തു നികേഷ് കുമാർ. സുജയിലൂടെ ഒരു സംഖ്യയുടെ വാട്സാപ്പ് രാഷ്ട്രീയ ന്യായീകരണങ്ങൾ നമ്മുടെ സ്വീകരണ മുറിയിൽ പ്രൈം ടൈമിൽ ആദ്യമായി എത്തിച്ച നികേഷ് എന്നതാണ് എന്നത് എനിക്ക് അത്ര ചെറിയ കാര്യമായി തോന്നുന്നില്ല. അതിനാൽ നികേഷ് സ്കൂൾ ഓഫ് ജേർണലിസം എന്ന് ഇനി മുതൽ ആളുകൾ പറയുമ്പോൾ അതിൽ ഈ സംഖ്യ നോർമലൈസേഷനും ഉണ്ടാകുമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വ്യക്തിപരമായ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ്, കാരണം നികേഷ് സാർ ഇല്ലാത്ത മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആകും എന്നുള്ളതാണ് വസ്തുത. കാരണം നികേഷ് സാർ ഇരിക്കുമ്പോഴാണ് ആ ഒരു ടീമിന്റെ ഒരു പവർ അങ്ങോട്ട് പൂർണ്ണമാവുക. അതിപ്പോൾ ഓഫ് എയർ പറയുന്ന കാര്യങ്ങൾ ഓൺ എയർ അതേപോലെ തന്നെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നികേഷ് സാർ തന്നതുകൊണ്ടാണ് മീറ്റ് എഡിറ്റേഴ്സിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വിഷമം അതാണ്. സാർ എനിക്കൊരു ഗുരുവാണ്. നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയുടെ ആദ്യ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞകൾ വരിവരിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ നമ്മൾ കണ്ടില്ലേ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പാർലമെന്റിൽ ജീവനക്കാർക്ക് കൈകൊടുക്കുന്ന ഒരു വീഡിയോ. ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണ് ആവേണ്ടത്, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം. 10 വർഷത്തിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തിനൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നത്. മഹുവ മൊയ്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും അയോഗ്യരാക്കിയിരുന്നു നരേന്ദ്രമോദി. അവർ രണ്ടുപേരും ഒന്നാം നിരയിലിരിക്കുന്ന പാർലമെന്റാണ് ഇത്തവണത്തേത്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും മഹുവ മൊയ്ത്രിയുമാണ് മുൻനിരയിലിരിക്കുന്നത്. আমি মহুয়া মৈত্র লোকসভার সদস্য নির্বাচিত হইয়া ഇത്തവണ പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ ഭരണഘടനയുമായി പാർലമെന്റിലേക്ക് കയറി ചെന്നതും ഭരണഘടന കൈകളിലേന്തി അവർ സത്യപ്രതിജ്ഞ ചെയ്തതും അതിമനോഹരമായ കാഴ്ചയായിരുന്നു. ജനാധിപത്യം സംരക്ഷിക്കാനും രാജ്യത്തെ സംരക്ഷിക്കാനും അവർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ആ ഭരണഘടന തെളിയിക്കുകയാണ്. അസദുദ്ദീൻ ഒവൈസിയുടെ സത്യപ്രതിജ്ഞയാണ് ദേശസ്നേഹികളുടെ ബ്ലഡ് പ്രഷർ കൂട്ടിയ ഏറ്റവും പുതിയ സംഭവം. പറഞ്ഞു എന്ന് പറഞ്ഞാണ് വലിയ ബഹളം ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ഇതിൽ ഇത്ര ബഹളം വെക്കാൻ? ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പലസ്തീനെ കുറിച്ചുള്ള ഔദ്യോഗിക നിലപാട് എന്താണ്? പലസ്തീനൊപ്പം അല്ലേ ഇന്ത്യ എന്ന രാജ്യം? സംഖ്യകൾ ചിലപ്പോൾ ഇസ്രായേലിനൊപ്പമായിരിക്കാം, എന്നാൽ ഇന്ത്യ എല്ലാ കാലത്തും ഔദ്യോഗികമായി പലസ്തീനൊപ്പമാണ്. സംശയമുള്ളവരൊന്ന് കാണൂ. We are very clear on Palestine. We support, sir, a two-state solution. We want a two-state solution with the two states living peacefully side by side. Some of the members suggested somewhere that our support or empathy for the Palestinians had changed. In fact, our financial support for the Palestinian Refugee Welfare Agency has gone up. പരമാധികാര സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തെ ഇന്ത്യ എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്നുണ്ട്. പലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി വേണം. പലസ്തീനിലെ മനുഷ്യരെ നമ്മൾ സഹായിക്കാറുണ്ട്. 1980കളുടെ അവസാനം മുതൽ പലസ്തീൻ രാഷ്ട്രത്തെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. പിന്നെന്താ ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം? ജയ് പാകിസ്ഥാൻ എന്നല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്തോന്നടേ, സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം ദൈവനാമത്തിൽ ഒവൈസി നടത്തിയ സത്യപ്രതിജ്ഞയല്ലേ? അത് പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് പാലസ്തീനാണ് വിഷയം എന്ന് പറയുകയല്ലേ കിഴങ്ങന്മാരെ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത്? ഒവൈസി ജയ് ഹിന്ദ് എന്ന് സത്യപ്രതിജ്ഞയുടെ അവസാനം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ബഹളം നടക്കുന്നുണ്ട്. അപ്പൊ ഒരു BJP അതുൽ ഗാർഗ് വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. അതിലും ജയ് ഹിന്ദ് ഒന്നുമില്ല. ശ്രദ്ധാപൂർവക് നിർവഹൻ കരുങ്ങാ
ശ്യാമപ്രസാദ് മുഖർജി ജിന്ദാബാദ്, ദീൻദയാൽ ഉപാധ്യായ ജിന്ദാബാദ്, അടൽ ബിഹാരി വാജ്പേയി ജിന്ദാബാദ്, നരേന്ദ്രമോദി ജിന്ദാബാദ്. ആരാണടേ ആരാണടേ ഈ ഡോക്ടർ ഹെഡ്ഗേവാർ ഒക്കെ? രാഷ്ട്രപിതാവാ, ബി ജെ പി കാരനായതുകൊണ്ടാവും ജയ്ഹിന്ദ് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആരും പുള്ളിയുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യില്ല, കാരണം ജയ് ഹെഡ്ഗേവാർ എന്ന് പറഞ്ഞല്ലോ, ഹെഡ്ഗേവാർ എന്ന് പറഞ്ഞല്ലോ. ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം പി ഛത്രപാൽ സിംഗ് ഗംഗ്വാർ ജയ് ഹിന്ദു രാഷ്ട്ര എന്ന് പറഞ്ഞതിലും ഒവൈസി പറഞ്ഞതിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നവർക്ക് ജയ് ഹിന്ദു രാഷ്ട്ര എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നേയില്ല. പദ കോ മേ ഗ്രഹണ കർണേ വാല ഹൂ ഉസ്കേ കർത്തവ്യോ കാ ശ്രദ്ധാപൂർവക് നിർവഹൻ കരുങ്കാ. ജയ് ഹിന്ദു രാഷ്ട്ര, ജയ് ഭാരത്. അല്ലടേ, ഏതാണടേ ഈ ഹിന്ദു രാജ്യം? അങ്ങനൊന്നും ഇവിടെ നിലവിലുണ്ടോ? ഈ പറഞ്ഞതിൽ ഭരണഘടനാ വിരുദ്ധത ഇല്ലേ? അപ്പൊ ജയ് ഖലിസ്ഥാൻ എന്നൊക്കെ ആളുകൾ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അത് നിങ്ങൾക്ക് ഒക്കെയാണോ? പലസ്തീൻ എന്ന് ഒവൈസി പറഞ്ഞതിൽ ശ്വാസം മുട്ടിച്ചാടുന്ന ആർക്കും ജയ് ഹിന്ദു രാഷ്ട്രയിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ല. എന്താ, ഇന്ത്യ ഹിന്ദു രാജ്യമല്ലല്ലോ? ആണോ? ജനാധിപത്യ രാജ്യമല്ലേ നമ്മുടേത്? ഹിന്ദു രാജ്യമാക്കാനാണ് നിങ്ങൾ 400 സീറ്റ് ചോദിച്ചതും രാമൻ നിങ്ങളെ കണ്ടം വഴി ഓടിച്ചതും. ജയ് ഹിന്ദു രാഷ്ട്ര എന്ന് പറഞ്ഞതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു. എന്റെ രാജ്യം ഹിന്ദു രാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണ്. അരുൺ ഗോവിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് ജയ് ശ്രീറാം എന്ന് വിളിച്ചു. അതിലും ആർക്കും പ്രശ്നമൊന്നും തോന്നുന്നില്ല. ജയ് ശ്രീറാം, ജയ് ഭാരത്. എന്നാൽ തിരുവള്ളൂരിലെ എം പി ശശികാന്ത് സെന്തിൽ എന്ത് രസമായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വാഴ്ക ഈ വയ്യകം, വാഴ്ക തമിഴ്, ജയ് ജഗത്. Stop the shameful atrocities against minorities, Dalits and Adivasis. Jai Bhim, Jai Sambhina. ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കുമെതിരായ ഈ ലജ്ജാകരമായ അതിക്രമങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുക. ജയ് ഭീം ജയ് സംവിധാൻ എന്ന് പറഞ്ഞാണ് മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനും എം പിയുമായ ശശികാന്ത് സെന്തിൽ പറഞ്ഞത്. 2019 ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച ആളാണ് ഇദ്ദേഹം. ബിഗ് സെല്യൂട്ട് ശശികാന്ത് സെന്തിൽ. എല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. രാമക്ഷേത്രം അടക്കം ചോരുകയാണല്ലോ നമ്മുടെ രാജ്യത്ത്. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നിട്ടും പരീക്ഷ റദ്ദാക്കിയില്ല, കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. സ്വതന്ത്ര എം പി പപ്പു യാദവ് റീ നീറ്റ് എന്നെഴുതിയ ടീഷർട്ടുമായി ഇട്ട് വന്നാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. തകർ കർത്തവ്യ വിശ്വാസപൂർവക് നിർഭർ കരവ് ബഹുത് ധന്യവാദ് കെ സാത്ത് റീ നീറ്റ് ബിഹാർ വിശേഷ രാജ് ക ദർജ സീമാഞ്ചൽ ജിന്ദാബാദ് മാനവതാബാദ് ജിന്ദാബാദ് ധന്യവാദ് ഭീം ജിന്ദാബാദ് കൺക്ലൂഡിംഗ് സംവിധാൻ ജിന്ദാബാദ് ബഹുത് ബഹുത് ശുഭകാമനാ. ബിഹാറിന് പ്രത്യേക പദവി സീമാഞ്ചൽ സിന്ദാബാദ്, മാനവതാബാദ് മാനവികത സിന്ദാബാദ്, ഭീം സിന്ദാബാദ് ഭരണഘടനാ സിന്ദാബാദ് എന്നൊക്കെയാണ് പപ്പു യാദവ് വിളിച്ചത്. ഡി എം കെയുടെ എം പി ആയ ദയാനിധി മാരനും വേണ്ടാം നീറ്റ്, നീറ്റ് ബാൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. വാഴ്ക തമിഴ്, വാഴ്ക കളിംഗർ, വാഴ്ക പെരിയാർ, വാഴ്ക അണ്ണാ, വാഴ്ക മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ, വാഴ്ക ഉദയനിധി സ്റ്റാലിൻ, വേണ്ടാം നീറ്റ്, ബാൻ നീറ്റ്. അവസാനം എല്ലാം കൂടെ വിവാദമായപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സത്യവാചകത്തിനൊപ്പം എം പിമാർ ഉപയോഗിച്ച വിവാദ മുദ്രാവാക്യങ്ങളും പരാമർശങ്ങളും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ലോക്സഭാ രേഖകളിൽ അത് വേണ്ട എന്ന് പ്രോ ടൈം സ്പീക്കർ ഭർതൃഹരി മഹ്താബ് നീക്കം ചെയ്തു. അങ്ങനെ തീരുമാനിച്ചു. ഭരണഘടനയിലെ 99-ാം വകുപ്പ് അനുസരിച്ച് 3-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രതിജ്ഞ മാത്രമാണ് ചൊല്ലേണ്ടതെന്ന് നമ്മുടെ എം പി എൻ കെ പ്രേമചന്ദ്രൻ സഭയിൽ ഉന്നയിച്ചു. ഇത് ശരിയാണെന്ന് പ്രോ ടൈം സ്പീക്കർ പറഞ്ഞു. പ്രതിജ്ഞ അല്ലാതെ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ അംഗീകരിക്കില്ല, ഇനി ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ചു. പലരും ഇത് ചെവിക്കൊണ്ടില്ല, വീണ്ടും മുദ്രാവാക്യം വിളിച്ചു. ഒടുവിൽ ഇവയൊക്കെ രേഖകളിൽ നിന്ന് നീക്കിയതായിട്ട് സ്പീക്കർ പറഞ്ഞു. ഭരണഘടനാ പ്രകാരമുള്ള പ്രതിജ്ഞ മാത്രമാണ് രേഖകളിലുണ്ടാവുക. ലോക്സഭാ ടിവിയുടെ യൂട്യൂബ് വീഡിയോകളിലും ഈ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. നല്ല കാര്യം, ജനാധിപത്യം പുലരട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും കൂടുതൽ തവണ 8 എം പി ആയ നമ്മുടെ എം പി കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു പ്രോ ടൈം സ്പീക്കർ ആവേണ്ടിയിരുന്നത്. നരേന്ദ്രമോദി അത് അനുവദിച്ചില്ല, പകരം ഭർതൃഹരി മെഹ്താബിനെ ആക്കി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തവണ എൻ ഡി എയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ഓം ബിർളയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ്
പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുകയാണ്. സാധാരണ മത്സരം ഉണ്ടാവാറില്ല സ്പീക്കർ സ്ഥാനത്തേക്ക്. ജയിക്കുമോ തോൽക്കുമോ എന്നതൊന്നല്ല, ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനമാണ്. ഇത്തരം മത്സരങ്ങൾ നടക്കണം. നമുക്ക് കേരളത്തിൽ നിന്നും 20 MPമാർ പാർലമെന്റിലുണ്ട്. നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചത് വെറുതെ അവിടെ പോയിരിക്കാനല്ല, അവിടെ ചെന്ന് രാഷ്ട്രീയം പറയാനാണ്. അവിടെ ശക്തമായി സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം നിങ്ങൾ ഓരോരുത്തരും പറയണം. ഇതുവരെ 3 പേർ മാത്രമേ കാര്യമായി വാതുറന്ന് മിണ്ടി ഞാൻ കണ്ടുള്ളൂ. 1 രാഹുൽ ഗാന്ധി, 1 NK പ്രേമേന്ദ്രൻ, 3 ഷാഫി പറമ്പിൽ. പൂരി ഓപ്പോസിഷനെ കഹാ ഹൈ കി ഹം സ്പീക്കർ കോ സപ്പോർട്ട് കരെങ്കേ, ഡെപ്യൂട്ടി സ്പീക്കർ ഓപ്പോസിഷൻ കോ മിൽനാ ചാഹിയേ. ദ ഗവൺമെന്റ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ദിസ് വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ നീറ്റ് ആൻഡ് ക്ലീൻ. ബാക്കിയുള്ള 17 പേരും അവരുടെ വായിൽ നാക്കുണ്ടെന്നും അവർക്ക് രാഷ്ട്രീയം പറയാൻ അറിയാമെന്നും അവർ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നവരാണെന്നും വരും ദിവസങ്ങളിൽ തെളിയിക്കണം. ഇത്തവണ നമ്മളും കുറച്ച് കടുത്ത രീതിയിൽ തന്നെ രാഷ്ട്രീയം പറയുകയും വിമർശിക്കുകയും കഴിവുകെട്ടവരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഇടുക്കരെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെയല്ലേ നമ്മളുടെ തീരുമാനം. ഇനി ഇവിടുന്ന് പോയ MPമാർക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് നന്നായി അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് വിഷമമുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നിന്നുള്ള NCP യുടെ MP ആയ നീലേഷ് ലങ്കയെ കണ്ടുപഠിക്കണം, മാതൃകയാക്കണം. തെരഞ്ഞെടുപ്പ് സമയത്ത് BJP ഇദ്ദേഹത്തെ നീചമായി അധിക്ഷേപിച്ചതും ആക്രമിച്ചതും, ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലെന്നും പാർലമെന്റിൽ വിട്ടിട്ട് ഒരു കാര്യവുമില്ല, അയാള് മാതൃഭാഷ പറയുമെന്നായിരുന്നു. എന്നാൽ ഇന്നലെ നീലേഷ് ലങ്കയെ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മിക്കവാറും എല്ലാവരും മറാത്തിയിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നീലേഷ് ലങ്കയെ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതൊരു മധുര പ്രതികാരമായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, ഇംഗ്ലീഷ് അറിയില്ലെന്ന് അധിക്ഷേപിച്ചവർക്കുള്ള മറുപടിയായിരുന്നു അത്. Nilesh Nandev Lanke, having been elected a member of the House of the People. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം.